അസ്സലാമു അലൈക്കും. വെൽക്കം ടു പാപ്പാളീസ് കിച്ചൺ. ഇന്ന് ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ ശരി, നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ 750 ഗ്രാം ഉള്ള ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ കേട്ടോ, ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എല്ലില്ലാത്ത പീസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതാണ് കൂടുതൽ ഇതിലേക്ക് ബെറ്റർ. അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണുകളുള്ള കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. ഇതും ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണുള്ള മൈദപ്പൊടിയും കൂടിയും ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി ചേർക്കാം നമുക്ക്. കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂണുള്ള കുരുമുളക് പൊടിയും ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. 1 ടീസ്പൂണുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ട് ചിക്കനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പിതാ ഞാൻ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ദേ ഇവിടെ ഒരു പാനിലേക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ ഇതിലേക്ക് യൂസ് ചെയ്യരുത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഓരോ പീസായിട്ട് ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ ചൈനീസ് ഡിഷ് ഏതായാലും അത് ഒരിക്കലും വെളിച്ചെണ്ണ ചെയ്യരുത്, അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഓയിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ ഇപ്പോൾ എല്ലാ ചിക്കനും നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ഫ്രൈ ആവും. നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യണേ. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പ്രത്യേകം ഓയിലിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. എന്നിട്ട് ഇതെല്ലാം ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഞാനിപ്പോൾ ചിക്കൻ പൊരിച്ചതിൻ്റെ ബാക്കി ഓയിലുണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ആ ഓയില് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂണുള്ള വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണുള്ള ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 1 ടീസ്പൂണുള്ള വെളുത്തുള്ളി ചെറുതായിട്ട് വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റി കൊടുക്കുക. ഓവർ ഫ്രൈ ആവരുത്, ജസ്റ്റ് 1 മിനിറ്റ് പോലും വേണ്ട. അതിനുശേഷം 1/4 ടീസ്പൂണുള്ള ഇഞ്ചിയും കൂടിയും ഇടാം. ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറ്റി ചെയ്യാൻ മതി. പിന്നെ 2 പച്ചമുളകും അരിഞ്ഞതുണ്ടി ചേർക്കുക. അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലിടാം, തീ കുറച്ച് വെക്കരുത്. പിന്നെ ഞാനിവിടെ ഒരു സവാള കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ കട്ട് ചെയ്യണം. സ്ക്വയർ ഷേപ്പിൽ ഒരു സവാള കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാപ്സിക്കം, ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയൊരു ക്യാപ്സിക്കം ആണെങ്കിൽ ഒരെണ്ണം എടുക്കുക, വലുതാണെങ്കിൽ പകുതി എടുത്താലും മതി. എന്നിട്ട് ഈ സമയത്തിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ചേർക്കാം. അപ്പോൾ തീ കുറക്കണ്ട, തീ അത്യാവശ്യം വേണം. മീഡിയം ഫ്ലെയിം മില്ലിടാം. അതിനുശേഷം ഈ ക്യാപ്സിക്കം കൂടി ചേർക്കുക. അധികം ഓവർ സമയം വയറ്റേണ്ട, ജസ്റ്റ് 1 മിനിറ്റ് പോലും വേണ്ട. ഒന്ന് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആയി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആവും. പിന്നെ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കാം. ജസ്റ്റ് 1-2 മിനിറ്റിനുള്ളിൽ ജസ്റ്റ് ഒന്ന് വയന്നിട്ടും. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണുള്ള സോയാ സോസ് ഒഴിക്കാം. പിന്നെ നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഒഴിച്ചതാണ് സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ. അതും കൂടി ഒഴിച്ചിട്ടൊന്ന് വയറ്റാം. അതിന് ഞാൻ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂണുള്ള ടൊമാറ്റോ സോസും കൂടി ചേർക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ചില്ലി സോസാണ് എടുക്കുന്നത്. എൻ്റെ അടുത്ത് ഗ്രീൻ ചില്ലി സോസാണ് ഉണ്ടായത്. റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ ബെറ്റർ. അങ്ങനെയെങ്കിൽ അതും കൂടി ഒരു 1.5 ടേബിൾ സ്പൂണുള്ള ചില്ലി സോസും കൂടിയും ചേർക്കാം. എന്നിട്ട് എല്ലാ സോസും കൂടിയും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് വയറ്റി കഴിഞ്ഞ ശേഷം 1 ടേബിൾ സ്പൂണുള്ള വിനെഗറും കൂടിയും ചേർക്കാം. അതിനുശേഷം ഞാൻ ചില്ലി പൗഡർ, മുളക് പൊടി, ഞാൻ 1/2 ടീസ്പൂണുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും കൂടിയും ചേർക്കാം. 1/2 ടീസ്പൂണുള്ള കുരുമുളക് പൊടി കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ കോൺഫ്ലവറിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണുള്ള കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബാറ്റർ ലൂസാക്കിയ പോലത്തെ ഒരു ബാറ്റർ ഇതിലേക്ക് തയ്യാറാക്കി എടുക്കാം. ഇപ്പം 3 ടേബിൾ സ്പൂണുള്ള കോൺഫ്ലവറിൽ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഗ്രേവിക്ക് അനുസരിച്ചിട്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സോസിലൊക്കെ ഉപ്പുള്ളതിനോട് ശ്രദ്ധിച്ചിട്ട് ചേർക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത്, പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ സമയത്ത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ സമയത്ത് എല്ലാം ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു റെഡ് ഫുഡ് കളറ് ചേർക്കുന്നുണ്ട്. ഇതൊട്ടും തന്നെ ആവശ്യമില്ല എൻ്റെ അടുത്ത്. ഗ്രീൻ ചില്ലി സോസ് ആയതിൻ്റെ പേരിൽ മാത്രം ഞാൻ ചേർക്കുന്നതാണ്. റെഡ് ചില്ലി സോസ് ആണെങ്കിൽ നമ്മുടെ ചില്ലി ചിക്കന് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രം ഞാനിവിടെ ഇത്രയൊരു ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇത് ഓപ്ഷണലാണ്, ഒട്ടും തന്നെ ആവശ്യമില്ല. ഒരു കളറ് ജസ്റ്റ് മാറാൻ വേണ്ടിയാണ്. നിങ്ങളുടെ അടുത്ത് റെഡ് ചില്ലി സോസ് ആണെങ്കിൽ ചേർക്കേണ്ട. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ ചില്ലി സോസ് തയ്യാറാവും. സോറി, ചില്ലി ചിക്കൻ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അങ്ങനെ ഇതാ. ഇനി വെള്ളമൊക്കെ വേണ്ടവർക്ക് ഈ സമയത്ത് ഒഴിക്കാം, ഓരോരുത്തരുടെ ഗ്രേവിക്ക് അനുസരിച്ച്. ഞാനിപ്പോൾ ഇതാ ഇവിടെ ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇപ്പം ഇതാ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചില്ലി ചിക്കൻ ഗ്രേവി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.